കടം എടുത്ത് കേരളം മുടിഞ്ഞിരിക്കുകയാണ്. ഖജനാവ് കാലിയാണെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ശമ്പളം വാങ്ങി ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് അലസതയോട് കൂടി നിലപാട് സ്വീകരിക്കുന്ന അല്ലെങ്കിൽ തെറ്റായ രീതി സ്വീകരിക്കുന്ന ഒരാളെയും വെറുതെ വിടാൻ പോണില്ല എന്ന് പറഞ്ഞു. പേരക്കിടാങ്ങളും മക്കളുമായി വിദേശത്തേക്ക് വിനോദയാത്രയ്ക്ക് പോയ മുഖ്യമന്ത്രിയുടെ മരുമകൻ മന്ത്രി റിയാസ് ആണ്. മുൻപ് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുമ്പോൾ ഭാവിയിൽ സ്വന്തം ഭാര്യ പിതാവിന്റെ കുത്തിനി പിടിക്കാൻ ജനങ്ങൾ പറയുമെന്ന് മന്ത്രി റിയാസ് ഓർത്തിട്ടുണ്ടാകില്ല. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിദേശയാത്രയ്ക്കെതിരെ ശക്തമായ ഭാഷയിൽ കെപിസിസി അധ്യക്ഷൻ കെ സുധാകരനും രംഗത്തെത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കടത്തിവിട്ടുന്ന രീതിയിലാണ് പിണറായിയുടെ യാത്ര എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോകുമ്പോഴെല്ലാം കുടുംബാംഗങ്ങൾ കൂടെ പോകുന്നു. എത്ര കോടിയാണ് ഇതിന് ചെലവഴിക്കുന്നത്? കോടിയേരി ബാലകൃഷ്ണന്റെ അന്ത്യകർമ്മങ്ങൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ തന്നെ എന്തിനായിരുന്നു ഈ യാത്ര? അതുകൊണ്ട് കേരളത്തിന് ലഭിക്കുന്ന നേട്ടം എന്താണ് എന്നും ഇക്കാര്യം CPM വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സ്വന്തം പാർട്ടിയുടെ സെക്രട്ടറി വിട്ടു പിരിഞ്ഞപ്പോൾ ആ ദുഃഖത്തിൽ വാക്കുകൾ പൂർത്തിയാക്കാൻ സാധിക്കാതെ മുഖ്യമന്ത്രി തൊട്ടടുത്ത മണിക്കൂറിൽ വിദേശയാത്ര നടത്താൻ പോയതിന്റെ രഹസ്യം എന്താണ്? എന്താണ് അതുകൊണ്ട് കിട്ടുന്ന മെച്ചം? ഇതുവരെ ഒരു മുഖ്യമന്ത്രിയും ഇദ്ദേഹം പോയ പോലെ വിദേശയാത്ര നടത്തിയിട്ടില്ല. മാത്രമല്ല പോകുമ്പോഴും കുടുംബാംഗങ്ങൾ മുഴുവൻ പോവുകയാണ്. മുഖ്യമന്ത്രിയുടെ യാത്രയ്ക്ക് എത്ര കോടി ചെലവഴിച്ചുവെന്ന് CPM സെക്രട്ടറിയേറ്റ് കണക്ക് പറയണം. മുഖ്യമന്ത്രിയുടെ യാത്രയ്ക്ക് ചെലവഴിച്ച കോടികൾ എത്രയാണെന്ന് ജനങ്ങൾ അറിയണം. ആ യാത്ര കൊണ്ട് കേരളത്തിന് കിട്ടിയ ഭൗതിക നേട്ടം എന്താണ്? സാധാരണക്കാരന്റെ പണമെടുത്താണ് ദൂർത്തടിച്ച് പോകുന്നതെന്നും സുധാകരൻ കുറ്റപ്പെടുത്തി. പാർട്ടി സെക്രട്ടറിയുടെ ഭൗതിക ശരീരം തിരുവനന്തപുരത്ത് പോലും ഒരു മണിക്കൂർ വെക്കാതെ കണ്ണൂരിൽ എത്തിച്ചു. അനുശോചന യോഗത്തിൽ തൊണ്ട ഇടറിയത് കാരണം പ്രസംഗം പൂർത്തിയാക്കാൻ സാധിച്ചില്ല. ആ മുഖ്യമന്ത്രി തൊട്ടടുത്ത മണിക്കൂറിൽ കോടികൾ ചെലവഴിച്ച് കുടുംബത്തെ കൂട്ടി വിദേശയാത്രയ്ക്ക് പോയിരിക്കുന്നു. അതിന്റെ ഗൗരവം എന്താണെന്ന് നാടിനെ ബോധ്യപ്പെടുത്തണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ദൂർത്തടിക്കുന്നതിന് ഒരു പരിധി വേണ്ടേ? മോദി പ്രധാനമന്ത്രിയായ വേളയിൽ അദ്ദേഹം ഇതുപോലെ ഒരുപാട് യാത്രകൾ നടത്തിയിരുന്നു. അതിനെ കടത്തി വെട്ടുന്നതാണ് പിണറായിയുടെ യാത്രകൾ. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഇപ്പോൾ ഉള്ളത്. പണമില്ലാത്തത് കാരണം ഒരുപാട് വികസന പ്രവൃത്തികൾ ഇടതുപക്ഷ സർക്കാർ മാറ്റിവെക്കുകയാണ്. എന്നാൽ ദൂർത്തു കുറയ്ക്കാൻ ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നും ഇല്ല. ഇത് ജനങ്ങളെ വഞ്ചിക്കുകയാണ്. കേരളത്തിന്റെ വ്യവസായ സാധ്യതകൾ തകർത്തതിന് പിന്നിൽ CPM ആണ്. വ്യവസായങ്ങളെ പുനരുജ്ജീവിപ്പിക്കാൻ ഒരു നടപടിയും എടുത്തിട്ടില്ല. ഒട്ടേറെ സ്ഥാപനങ്ങൾ പൂട്ടി. ആത്മഹത്യ ചെയ്ത വ്യവസായികളും ഉണ്ട്, ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞവരുമുണ്ട്. ഇതാണ് കേരളത്തിലെ ഇപ്പോഴത്തെ സാഹചര്യം. അതിനിടെയാണ് ദൂർത്തടിച്ച് വിദേശയാത്രയ്ക്ക് മുഖ്യമന്ത്രിയും കുടുംബവും പോയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ട്രൂ ടി വി. ട്രൂ ടി വിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.